ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കോച്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തിൽ 2021 ഏപ്രിൽ 1 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന്. 2021 ഏപ്രിൽ 1 സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഏഷ്യൻ മണി ബേസ്ഡ് ബാങ്ക് 2021 പ്രകാരം ചെറുകിട ഇടത്തരം സംരംഭകർക്കായിട്ടുള്ള ഇന്ത്യയിലെ മികച്ച ബാങ്കായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വാണിജ്യ ബാങ്ക് ഇത്. എച്ച് ഡി എഫ് സി ബാങ്കാണ് ഏഷ്യൻ ബാങ്ക് 2021 പ്രകാരം ചെറുകിട ഇടത്തരം സംരംഭകർക്കായിട്ടുള്ള ഇന്ത്യയിലെ മികച്ച ബാങ്കായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വാണിജ്യ ബാങ്ക്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് അടുത്തിടെ നിയമിതനായ ഓംബുഡ്സ്മാൻ ആര്? ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ. ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് അടുത്തിടെ നിയമിതനായ ഓംബുഡ്സ്മാൻ. ഇന്ത്യയിൽ വ്യാവസായികവും സാമ്പത്തികവുമായ വികസനത്തിന് വേണ്ടി യോഗയെ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ആയുഷ് മന്ത്രാലയം അടുത്തിടെ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ തലവനാർ? ഡോക്ടർ എച്ച് ആർ നാഗേന്ദ്ര. ഡോക്ടർ എച്ച് ആർ നാഗേന്ദ്രനാണ് ഇന്ത്യയിൽ വ്യാവസായികവും സാമ്പത്തികവുമായ വികസനത്തിന് വേണ്ടി യോഗയെ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ തലവൻ. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? മൈ ഫസ്റ്റ് ട്രിപ്പ് 2021. മൈ ഫസ്റ്റ് ട്രിപ്പ് 2021 എന്നതാണ് ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. അടുത്തിടെ സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്ന്? എവർ ഗിവൺ എന്ന കപ്പലാണ് അടുത്തിടെ സൂയസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്ന്. UAE-യിൽ നടന്ന ലോക പാരാഷൂട്ടിംഗ് മത്സരത്തിൽ 50 മീറ്റർ റൈഫിൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ മലയാളി പാരാഷൂട്ടർ ആര്? സിദ്ധാർത്ഥ ബാബുവാണ് UAE-യിൽ നടന്ന ലോക പാരാഷൂട്ടിംഗ് മത്സരത്തിൽ 50 മീറ്റർ റൈഫിൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടുന്ന മലയാളി പാരാഷൂട്ടർ. ഇദ്ദേഹം ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിനി സീരിയൽ തിയേറ്റർ ആർട്ടിസ്റ്റ് പി സി സോമനാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിനി സീരിയൽ തിയേറ്റർ ആർട്ടിസ്റ്റ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, മുൻ സെൻസസ് ബോർഡ് ഉപദേശക സമിതി അംഗം അനിൽ ധാർക്കറാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, മുൻ സെൻസർ ബോർഡ് ഉപദേശക സമിതി അംഗം. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷം അടുത്തിടെ ആഘോഷിച്ച ഇന്ത്യയുടെ അയൽരാജ്യമേത്? ബംഗ്ലാദേശാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷം അടുത്തിടെ ആഘോഷിച്ച അയൽരാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ദില്ലി കണ്ടോൺമെൻറ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന യൂത്ത് ബാസ്ക്കറ്റ്ബോൾ വനിതാ വിഭാഗം ജേതാക്കളാര്? തൃശൂരാണ് കേരള സംസ്ഥാന യൂത്ത് ബാസ്ക്കറ്റ്ബോൾ വനിതാ വിഭാഗം ജേതാക്കൾ. മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യമേത്? റഷ്യയാണ് മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിന് രജിസ്റ്റർ ചെയ്ത രാജ്യം. ഈ കോവിഡ് പ്രതിരോധ വാക്സിൻ്റെ പേരാണ് കാർണിവാക് കോവ്. അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്ക് മുൻ ഡെപ്യൂട്ടറി ഗവർണർ കെ സി ചക്രബർത്തിയാണ് അടുത്തിടെ അന്തരിച്ച റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണർ. ചാമ്പ്യൻസ് ഓഫ് വേൾഡ് ഷൂട്ടിംഗ് പാരാസ്പോർട്സ് ലോകകപ്പ് 2021 ജേതാക്കൾ ഉക്രൈൻ.
ചാമ്പ്യൻസ് ഓഫ് വേൾഡ് ഷൂട്ടിംഗ് പാരാ സ്പോർട്സ് ലോകകപ്പ് 2021-ൻ്റെ ജേതാക്കളാണ് ഉക്രൈൻ. ഇന്ത്യയ്ക്ക് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത്. മൈ എക്സ്പെരിമെൻ്റ് വിത്ത് സയലൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സമീർ സോണി. സമീർ സോണിയാണ് മൈ എക്സ്പെരിമെൻ്റ് വിത്ത് സയലൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആര്? എ ഷാജഖൻ. എ ഷാജഖനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. ഇന്ത്യൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? നമിത് അറോറ. നമിത് അറോറയാണ് ഇന്ത്യൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. വാഹന നിർമ്മാണ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ MD CEO ആയിട്ട് നിയമിതനായത് ആര്? ഡോക്ടർ അനീഷ് ഷാ. ഡോക്ടർ അനീഷ് ഷായാണ് വാഹന നിർമ്മാണ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ MD CEO ആയിട്ട് നിയമിതനായത്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബാങ്ക് ഏത്? ഇസാഫ്. ഇസാഫ് ആണ് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബാങ്ക്. 2020-ലെ സരസ്വതി സമ്മാന ജേതാവ് ആര്? സരൺ കുമാർ ലിംബാലെ. സരൺ കുമാർ ലിംബാലെയാണ് 2020 സരസ്വതി സമ്മാന ജേതാവ്. പാരലൽ റൺവേ ആരംഭിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ വിമാനത്താവളം? കെമ്പഗൗഡ ഇൻ്റർനാഷണൽ വിമാനത്താവളം, ബാംഗ്ലൂരു. കെമ്പഗൗഡ ഇൻ്റർനാഷണൽ വിമാനത്താവളം ബാംഗ്ലൂരു ആണ് പാരലൽ റൺവേ ആരംഭിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ വിമാനത്താവളം. 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആര്? ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ ആണ് 2021-ലെ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. അടുത്തിടെ അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആര്? മൗദൂദ് അഹമ്മദ്. മൗദൂദ് അഹമ്മദാണ് അടുത്തിടെ അന്തരിച്ച ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആര്? രജനീകാന്ത്. രജനീകാന്താണ് 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ്. പാർലമെൻ്റ് അംഗമായിരിക്കെ ടെറിട്ടോറിയൽ ആർമിയിലെ ക്യാപ്റ്റനാകുന്ന ആദ്യ വ്യക്തി ആര്? അനുരാഗ് താക്കൂർ. അനുരാഗ് താക്കൂർ ആണ് പാർലമെൻ്റ് അംഗമായിരിക്കെ ടെറിട്ടോറിയൽ ആർമിയിലെ ക്യാപ്റ്റനാകുന്ന ആദ്യ വ്യക്തി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെയും വിളിക്കാൻ ശ്രമിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം. നിങ്ങളുടെ സ്വന്തം PSC കോച്ച്.